ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ റെസിപ്പി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കാൻ പറ്റിയ കപ്പ മസാലക്കറിയാണ് കേട്ടോ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒരു ചെറിയ കഷ്ണം കപ്പ, പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, പിന്നെ ഒരു പച്ചമുളക്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, ഒരു മൂന്നാലഞ്ച് വെളുത്തുള്ളി, ഒരു സവാള, കറിവേപ്പില, മല്ലിയില. ഇതൊരു നാലാൾക്ക് കഴിക്കാൻ പറ്റുന്ന കറിയാണ് കേട്ടോ. ഞാൻ ഈ ചെറിയ ഉള്ളിയും അതേപോലെ തന്നെ വെളുത്തുള്ളിയും ഇഞ്ചിയും ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ ചതച്ചെടുക്കാം, അല്ലെങ്കിൽ മിക്സിയിൽ ഒന്ന് ചെറുങ്ങനെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റായ ദോശ, ചപ്പാത്തി, പൂരി, അതേപോലെ പുട്ട് എല്ലാത്തിനും നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാനൊരു പച്ചമുളക് നീളത്തിൽ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു സവാളയും അതേപോലെ കട്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ടിക്ക് ഫുള്ളായിട്ട് ചെറിയ ഉള്ളി എടുക്കുന്നതാണ് കേട്ടോ, നല്ല ടേസ്റ്റ്. ഞാൻ പിന്നെ കുറച്ച് ചെറിയ ഉള്ളി, ഒരു സവാളയാണ് എടുത്തേക്കുന്നത്. അതും ചെറുങ്ങനെ ഇതേപോലെ കട്ട് ചെയ്യാം. ഇനി ഞാൻ കപ്പ വേവിക്കാൻ വെക്കുന്നുണ്ട്. ഇതേപോലെ കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് കൂടുതൽ വെള്ളം ഒഴിക്കുക കേട്ടോ. ഇതിലോട്ട് ഉപ്പിട്ടതിന് ശേഷം ഇതിൻ്റെ കട്ട് ഒന്ന് നന്നായി പോകാനാണ് കേട്ടോ കൂടുതൽ വെള്ളം ഒഴിക്കണമെന്ന് പറയുന്നത്. ഇതിൻ്റെ വെയിറ്റ് ഞാനിങ്ങ് എടുക്കുന്നുണ്ട്. ഇത് പെട്ടെന്ന് വേവുന്ന കപ്പയാണ് കേട്ടോ. കപ്പയോടുന്ന് വേകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കാം കേട്ടോ. ഞാനൊരു മൺചട്ടിയിലാണ് തയ്യാറാക്കുന്നത്. ഞാനൊരു മൺചട്ടിയിലോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ഒന്ന് ചൂടാവട്ടെ. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം ഇതിലോട്ട് കടുക് ഇട്ട് കൊടുക്കുക കേട്ടോ. കടുക് ഒന്ന് നന്നായി ഒന്ന് പൊട്ടട്ടെ. കടുക് ഒന്ന് പൊട്ടിയതിന് ശേഷം കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതിലോട്ട് നേരത്തെ കട്ട് ചെയ്ത് വെച്ച സവാളയും പച്ചമുളകും ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി ചതച്ചതും ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇത് നന്നായി ഒന്ന് വഴന്ന് വരട്ടെ. ഇത് തേങ്ങ ചേർക്കാത്ത കറിയാണ് കേട്ടോ. തേങ്ങ ചേർത്തിട്ടും കപ്പ കൊണ്ട് കറി വെക്കാം ചോറിന്. ഇത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് കേട്ടോ. ഇത് നന്നായിട്ടൊന്ന് ചെറിയൊരു കളർ മാറുന്നവരെ ഇതേപോലെ വഴറ്റി കൊടുക്കുക കേട്ടോ. ചട്ടി നല്ല ഡ്രൈ ആകുന്നുണ്ടെങ്കിൽ കുറച്ച് നടുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതൊക്കെ നന്നായി വഴന്നു വന്ന് ഇതിൻ്റെ കളർ ചേഞ്ച് ആകുമ്പോൾ ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു അര ടീസ്പൂൺ മുളക് പൊടി, കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത്. ഗ്യാസ് ലോ ഫ്ലെയിമിലാക്കണം കേട്ടോ. ഒന്ന് ഇതിനൊന്ന് പച്ചമണം മാറുന്നത് വരെ ഇതേപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലോട്ട് നല്ല ചൂടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പച്ചവെള്ളം ഒഴിച്ചാൽ പതക്കുന്ന ചട്ടിയാണ്, ചട്ടിക്ക് മോശമായത് കൊണ്ട് തന്നെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഈ ടൈമിൽ ഇതിന് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാം കേട്ടോ. ഉപ്പില്ലെങ്കിൽ ഉപ്പൊക്കെ ഇട്ട് കൊടുക്കാം. ഇത് ഇവിടുന്ന് തിളക്കട്ടെ. അപ്പോഴേക്കും നമ്മുടെ കപ്പ റെഡി ആയിട്ടുണ്ടതിന് കേട്ടോ. അതിന് കപ്പ ഞാൻ ഇതേപോലെ ഒരു അരിപ്പയിലോട്ട് ഊറ്റിയിടുന്നുണ്ട്. ഇനി ഈ ഊറ്റിയെടുത്ത കപ്പ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. കൊഴുപ്പൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ തയ്യാറാക്കാം. ഈ കറി കപ്പയല്ലേ, കുറച്ച് തണിയുമ്പോൾ കുറച്ചുകൂടെ ഉറക്കും കേട്ടോ. ഇത് കുറച്ച് സമയം നന്നായിട്ട് തിളക്കുന്നത് വരെ മൂടി വെച്ചു കൊടുക്കുക കേട്ടോ. കുറച്ച് സമയം കഴിഞ്ഞ് നമുക്ക് തുറന്നേക്കാം. നന്നായി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലോട്ട് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് കുറച്ച് ഗരം മസാല ഇടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ചേർക്കണ്ട കേട്ടോ. ഇവിടെ കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമുള്ളത് കൊണ്ട് ഞാൻ ചേർക്കുന്നതാണ്. നല്ലൊരു ടേസ്റ്റാണ്. ഇതെല്ലാം കൂടി ഒന്ന് മിക്സാക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ മസാലക്കറി റെഡിയായിട്ടുണ്ട്. ഇതുവരെ ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ.